നമസ്കാരം. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് പ്രശസ്ത ബാലസാഹിത്യകാരനായ സി പി പള്ളിപ്പുറം എഴുതിയ അപ്പൂപ്പൻതാടിയുടെ സ്വർഗയാത്ര എന്ന കഥയാണ്. പണ്ട് ഒരു അപ്പൂപ്പൻതാടിക്ക് സ്വർഗത്തിലേക്ക് പോവാൻ കൊതി തോന്നി. ഒരു ദിവസം രാവിലെ കുളിച്ചു തൊഴുത് ഒരു മൂളിപ്പാട്ടും പാടി സ്വർഗത്തിലേക്ക് യാത്ര പുറപ്പെട്ടു. അപ്പൂപ്പൻതാടി മൂളിപ്പാട്ടും പാടി പോകുന്നത് കോട്ടപ്പടിക്കയിലെ മൂട്ടസ്വാമിയാർ കണ്ടു. മൂട്ടസ്വാമിയാർ പറഞ്ഞു, അപ്പൂപ്പൻതാടി അപ്പൂപ്പൻതാടി, പുലരാം കാലത്ത് ഒരു മൂളിപ്പാട്ടും പാടി എങ്ങോട്ടാണ് യാത്ര? അപ്പൂപ്പൻതാടി പറഞ്ഞു, മാനത്തേക്ക് കുതിപ്പൂ, ഞാൻ സ്വർഗം തേടി പോകുന്നു. സ്വർഗം കാണാൻ കൊതിയുണ്ടെങ്കിൽ എന്നോടൊപ്പം പോന്നോളൂ. സ്വർഗത്തിലേക്കാണ് യാത്ര എന്ന് കേട്ടപ്പോൾ മൂട്ടസ്വാമിയാർക്കൊരു പൂതി. മൂട്ടസ്വാമിയാർ പറഞ്ഞു, എന്നാൽ ഞാനും പോരാം. അവിടെ ചെന്ന ദേവന്മാരുടെ പരിശുദ്ധമായ ചോര കുടിക്കാം. മനുഷ്യരുടെ ചോര കുടിച്ചെനിക്കും മടുത്തു. ശരി, വേഗം എൻ്റെ ദേഹത്ത് തൂങ്ങിക്കൊള്ളൂ. അപ്പൂപ്പൻതാടി അനുവാദം നൽകി. മൂട്ടസ്വാമിയാർ ഉടനെ അപ്പൂപ്പൻതാടി ദേഹത്ത് തൂങ്ങി. അപ്പൂപ്പൻതാടിയുടെ ദേഹത്ത് മുത്തുമണി കൊടുക്കുമ്പോലെ മൂട്ടസ്വാമിയാർ അങ്ങനെ കിടന്നു. അപ്പൂപ്പൻതാടിയും മൂട്ടസ്വാമിയാരും ഉല്ലാസത്തോടെ പറന്നു പോകുന്നത് കാട്ടുപലയുടെ മുകളിൽ പരക്കുന്ന കുട്ടിയെറുമ്പ് കണ്ടു. കുട്ടിയെറുമ്പ് പറഞ്ഞു, അപ്പൂപ്പൻതാടിയും മൂട്ടസ്വാമിയാർ നേരം വിളക്കും മുമ്പ് എങ്ങോട്ടാണ് യാത്ര? അപ്പൂപ്പൻതാടി പറഞ്ഞു, മാനത്തേക്ക് കുതിപ്പൂ, ഞങ്ങൾ സ്വർഗം തേടി പോകുന്നു. സ്വർഗം കാണാൻ കൊതിയുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം പോർന്നോളൂ. സ്വർഗത്തിലേക്കാണ് യാത്ര എന്ന് കേട്ടപ്പോൾ കുട്ടിയെറുമ്പിനൊരു കൊതി. കുട്ടിയെറുമ്പ് പറഞ്ഞു, എന്നാൽ ഞാനും പോരാം. അവിടെ ചെന്ന ദേവന്മാരുടെ പൂമേനിൽ ഇഷ്ടം പോലെ കടിക്കാം. മനുഷ്യരുടെ കടിച്ച അവർ ഒറ്റയടിക്കിനെ കൊല്ലും. ശരി, വേഗം എൻ്റെ ദേഹത്ത് തൂങ്ങിക്കൊള്ളൂ. അപ്പൂപ്പൻതാടി അനുവാദം നൽകി. കുട്ടിയെറുമ്പ് ഉടനെ അപ്പൂപ്പൻതാടി മൂട്ടസ്വാമിയുടെ ദേഹത്ത് തൂങ്ങി. അപ്പൂപ്പൻതാടിയും മൂട്ടസ്വാമിയാണ് കുട്ടിയെറുമ്പ് കൂടി മാനത്തേക്ക് കുതിക്കുന്നത് ഒന്നാനങ്ങുന്നിലെ കുന്നിക്കുരമ്മമ്മ കണ്ടു. കുന്നിക്കുരമ്മം പറഞ്ഞു, അപ്പൂപ്പൻതാടിയും മൂട്ടസ്വാമിയാറും കുട്ടിയെറുമ്പും കൂടി കെട്ടിത്തൂങ്ങി എങ്ങോട്ടാണ് യാത്ര? അപ്പൂപ്പൻതാടി പറഞ്ഞു, മാനത്തേക്ക് കുതിപ്പൂ, ഞങ്ങൾ സ്വർഗം തേടി പോകുന്നു. സ്വർഗം കാണാൻ കൊതിയുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം പോർന്നോളൂ. സ്വർഗത്തിലേക്കാണ് യാത്ര എന്ന് കേട്ടപ്പോൾ കുന്നിക്കുരമ്മാമനൊരാശ. കുന്നിക്കുരമ്മാമൻ പറഞ്ഞു, എന്നാൽ ഞാനും പോരാം. അവിടെ ചെന്ന ദേവന്മാരെന്നെ മാലയിൽ കൊഴുത്ത് കഴുത്തിലിടും. ശരി, വേഗം എൻ്റെ ദേഹത്ത് തൂങ്ങിക്കൊള്ളൂ. അപ്പൂപ്പൻതാടി അനുവാദം നൽകി. കുന്നിക്കുരമ്മാമനുടനെ കുട്ടിയെറുമ്പിൻ്റെ കാലിൽ കടിച്ചു തൂങ്ങി. അപ്പൂപ്പൻതാടി മൂട്ടസ്വാമിയാറും കുട്ടിയെറുമ്പും കുന്നിക്കുരമ്മാമൻ കൂടി മാനത്തേക്ക് പറക്കുന്നത് മാനത്തുങ്കാവിലെ വാനമ്പാടി പക്ഷി കണ്ടു. വാനമ്പാടി പക്ഷി പറഞ്ഞു, മേലോട്ടിനെയും പൊങ്ങിപ്പോയാൽ അബത്താൻ എന്നോർത്തോളൂ. ജീവനിലെങ്ങാൻ കൊതിയുണ്ടെങ്കിൽ ഭൂമിയിലേക്ക് മടങ്ങിക്കൊള്ളൂ. സാഹസമൊന്നും കാട്ടാതെ. ഇത് കേട്ട അപ്പൂപ്പൻതാടി കൂട്ടുകാരൻ പറഞ്ഞു, വന്ന വഴിക്ക് മടയും പോവാൻ വന്നവരല്ല ഞങ്ങൾ. സ്വർഗം കണ്ടേ പോകത്തുള്ളൂ. തടയാൻ ആരും നോക്കണ്ട. അങ്ങനെ അവർ കുറെ കൂടെ ഉയർന്ന് മേലോട്ട് പൊങ്ങിപ്പോകുന്നത് ആകാശ സഞ്ചരിയായ മേഘത്തപ്പം കണ്ടു. മേഘത്തപ്പം പറഞ്ഞു, മേലോട്ടിനെയും പൊങ്ങിപ്പോയാൽ തിരികെ പോരാൻ പറ്റില്ല. ജീവനിലെങ്ങാൻ കൊതിയുണ്ടെങ്കിൽ വേഗം തിരികെ പോയിക്കോളൂ. ഇത് കേട്ട അപ്പൂപ്പൻതാടി കൂട്ടുകാരൻ മേഘത്തപ്പനെ പുച്ഛിച്ചു. ദൈവം തന്നെ പറഞ്ഞാലും ഞങ്ങൾ തിരികെ പോകില്ല. മാനത്തേക്ക് കുതിക്കും ഞങ്ങൾ സ്വർഗത്തെത്തും കാട്ടായ. അപ്പൂപ്പൻതാടി കൂട്ടുകാരും മേഘത്തപ്പനെ തള്ളി മാറ്റി. കുറെ കൂടെ ഉയർന്ന് പൊങ്ങിപ്പോകുമ്പോൾ സൂര്യൻ്റെ ശക്തമായ ചൂടേറ്റ് അപ്പൂപ്പൻതാടിയുടെ മുഖം മങ്ങാൻ തുടങ്ങി. അപ്പൂപ്പൻതാടിയുടെ അമ്മളൊക്കെ കരിഞ്ഞ ചാമ്പലായി. അപ്പൂപ്പൻതാടി ദേഹത്താണ് കൂട്ടുകാർക്ക് ഡും പറഞ്ഞൊരു പാറപ്പുറത്തേക്ക് വീണു. കുട്ടിയെറുമ്പൊരു തീക്കൂനയിൽ മുതുകും കുത്തി വീണു. പാവത്തിൻ്റെ മുതുക് വളഞ്ഞു പോയി. കുന്നിക്കുരമാമനൊരു തീക്കൂനയിൽ മൂക്കും കുത്തി വീണു. കുന്നിക്കുരുവിൻ്റെ മൂക്ക് പൊള്ളി കറുത്ത നിറമായി. മൂട്ടയുടെ അകൃതി പരന്നു പോയി. അങ്ങനെയാണ് മൂട്ടകളുടെ അകൃതി പരന്നു പോയതും കുന്നിക്കുരുവിന് കറുത്ത പാടുണ്ടായതും കുട്ടികളുടെ മുതുക് വളഞ്ഞു പോയതും അങ്ങനെയാണത്രേ. നന്ദി, നമസ്കാരം.